ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഓഷ്യൻ മാഷപ്പ്. അപ്പോൾ ഒത്തിരി നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. മൊത്തം മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒരു മൂഡുണ്ടായിരുന്നില്ല. ന്യൂസൊക്കെ കണ്ടപ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഷൂട്ട് ചെയ്യാനൊന്നും. അപ്പോൾ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. അങ്ങനെ ഒന്ന് മഴയൊക്കെ ഒന്ന് തുറന്നപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മൾ കണ്ണെഴുതില്ല. കണ്ണെഴുതുമ്പോൾ ഇങ്ങനെ പടരാതിരിക്കാനുള്ള രണ്ട് മൂന്ന് ടിപ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കണ്ണെഴുതാം. ഞാനിവിടെ കൊളോസൽ മേബിലിൻ കൊളോസൽ കാജലില്ല, അത് വെച്ചാൽ സാധാരണ നമ്മൾ എഴുതുന്ന പോലെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും തോന്നൂല്ലേ. അത് വെച്ചിട്ടൊന്ന് കണ്ണെഴുതാൻ പോവാണ്. അപ്പോൾ കണ്ണെഴുതി. ഞാൻ നല്ല താഴെയൊക്കെ ആക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്ന പോലെ ടാൽക്കം പൗഡർ എടുക്കുക. ഓക്കെ, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ഒരു സ്പോഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. സോ അത് അവിടെ തന്നെ അങ്ങനെയും നിൽക്കും. നമ്മൾ പണ്ടൊക്കെ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കണ്ണെഴുതുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട്. അതുപോലെ രണ്ട് സെക്കൻഡ് വയ്ക്കുക. വയ്ക്കുക, കുറച്ച് നേരം വയ്ക്കുക, എന്നിട്ട് നമ്മൾ തട്ടിക്കളയുക. രണ്ട് മിനിറ്റ് വെച്ചിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ തട്ടിക്കളയുക. അപ്പോൾ അത് കുറച്ച് നേരത്തേക്ക് നന്നായിട്ട് നിൽക്കും. നേരമല്ല, കുറച്ച് കൂടുതൽ നേരം തന്നെ അത് നിന്നോളും. അറിയാമല്ലോ അല്ലേ, നമ്മൾ കുഞ്ഞുവാവുകൾക്കൊക്കെ ഇതുപോലെ കണ്ണെഴുതിയിട്ട് നമ്മൾ പൗഡർ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കില്ലേ. അപ്പോൾ അത് കുറേ നേരം നിൽക്കില്ല, നെക്സ്റ്റ് ഡേ വരെ നിൽക്കും. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് തേച്ചിട്ടല്ലേ കളയുക. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു വാട്ടർ പ്രൂഫ് ഐലൈനർ എടുക്കുക. ഐലൈനർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ ഈ ഭാഗം നമ്മൾ എഴുതിയ ഭാഗത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. സോ ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ഒരു വാട്ടർ പ്രൂഫ് ഐലൈനർ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 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 ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല നീറ്റായിട്ടിരിക്കും, അത് പോവില്ല, അത് അവിടെ തന്നെ നിന്നോളും. അപ്പോൾ ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ഇനി തേർഡ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബ്ലാക്ക് കളർ, എന്താ പറയുക, ഐ ഷാഡോ എടുക്കുക. ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഡാർക്ക് പിങ്ക് കളർ, ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളറുണ്ട്, എല്ലാ കളറും ഉണ്ട്, ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും ബ്ലാക്ക് കളർ തന്നെ എടുക്കാം. അത് ജസ്റ്റ് ഒരു ബ്രഷിൽ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി പ്രസ് ചെയ്ത് നമ്മൾ കൊടുക്കണം. ഇതുകൊണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ബട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു മാറ്റ് ലുക്ക് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ സ്മഡ്ജ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വിട്ടാൽ മതി. ഏത് ടിപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ കണ്ണ് എഴുതിയതിന് ശേഷം ഉടനെ, ഇപ്പോൾ ഫസ്റ്റ് വൺ ആണെങ്കിൽ പൗഡർ ആണെങ്കിൽ ഉടനെ ചെയ്യണം. ഇപ്പോൾ സെക്കൻഡ് വൺ നമ്മൾ വാട്ടർ പ്രൂഫ് ഐലൈനർ ആണെങ്കിൽ അതും അതേപോലെ തന്നെ പെട്ടെന്ന് ചെയ്യണം. തേർഡ് വൺ ഒരു ഐ ഷാഡോ, എന്തെങ്കിലും ഒരു ഡാർക്ക് കളർ ഐ ഷാഡോ, ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗണ് അല്ലെങ്കിൽ ബ്ലാക്ക്, ഇതുപോലത്തെ മൂന്ന് ഷെയ്ഡ് നന്നായിട്ട് ഇതുപോലെ കണ്ണെഴുതിയില്ല, ആ കൺമഷിയുടെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് അവിടെ ഇരുന്നോളും, പടരുമൊന്നുമില്ല. നമുക്ക് ഇതാണ് എനിക്കറിയുന്ന മൂന്ന് ട്രിക്ക് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ല എങ്ങനെയാണ് കൺമഷി ലോങ് ലാസ്റ്റിംഗ് ആക്കി വെക്കേണ്ടതെന്നല്ല. ഇങ്ങനെ മൂന്ന് സിമ്പിൾ ടിപ്പ് വെച്ച് നമുക്ക് നമ്മുടെ കൺമഷി
കൂടുതൽ നേരത്തേക്ക് അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിർത്താം. ഓക്കെ, നമ്മൾ റബ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ മായ്ക്കുന്നവരെ അത് അവിടെ തന്നെ നിന്നോളും. ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ ഒരു പ്രശ്നമുണ്ട്, കൺമഷ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഐലൈനർ ഒക്കെ എഴുതുമ്പോൾ എന്തായാലും നിങ്ങൾ വാട്ടർ പ്രൂഫ് വെച്ചിട്ട് തന്നെ എഴുതാൻ നോക്കണം കേട്ടോ മാക്സിമം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. മൂന്നും ഭയങ്കര സിമ്പിളല്ലേ, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കണ്ണെഴുതാൻ ഇഷ്ടമുള്ളവർക്ക്, ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരുന്നു. മൂന്ന് സിമ്പിൾ ടിപ്പാണ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ മഴയാണ്, എല്ലാവരും സേഫായിട്ട് ഇരിക്കണം, അലേർട്ടായിട്ടും ഇരിക്കണം. വെള്ളം പൊന്തുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഉടനെ ക്യാമ്പിലോട്ട് പോകണം, വീട്ടിൽ തന്നെ നിൽക്കരുത്. അപ്പോൾ ഞങ്ങളുടെ അവിടെയൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വെള്ളം, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.